നമസ്കാരം. കേരള വിഷൻ ന്യൂസിലിനി മധ്യാഹ്ന വാർത്ത. വാർത്തകൾ തത്സമയം യൂട്യൂബിൽ കാണാൻ കേരള വിഷൻ ന്യൂസ് 24/7 സന്ദർശിക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും ഞങ്ങളെ ഫോളോ ചെയ്യാം. നോക്കാം പ്രധാന വാർത്തകൾ. UDF രാപ്പകൽ സമരത്തിന് സമാപനം. ഒരു ബജറ്റിനെതിരെ ഇത്രയും ജനവികാരം ഉയരുന്നത് ചരിത്രത്തിൽ ആദ്യമെന്ന് VD സതീശൻ. നികുതി പിരിവിൽ സർക്കാർ പരാജയമെന്നും സതീശൻ. സർക്കാർ തീരുമാനം പിൻവലിക്കും വരെ സമരം തുടരുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ആദിവാസി യുവാവിന്റെ ആത്മഹത്യയിൽ പോലീസ് റിപ്പോർട്ട് തള്ളി SC/ST കമ്മീഷൻ. ഇൻക്വസ്റ്റ് നടപടികളിൽ വീഴ്ച സംഭവിച്ചു. വിശദമായ റിപ്പോർട്ട് 4 ദിവസത്തിനകം നൽകണം. തീബ്ര ലൈനുകളിൽ കാൽനട യാത്രക്കാർക്ക് പ്രഥമ പരിഗണന നൽകണമെന്ന ഹൈക്കോടതി നിർദ്ദേശം പാലിക്കപ്പെടുന്നില്ല. കേരള വിഷൻ ന്യൂസ് അന്വേഷണം. മണിക്കൂറുകൾ നിന്നാൽ മാത്രമേ റോഡുകളിൽ നിന്നും ചാടാൻ പറ്റുള്ളൂ. അങ്ങനെ ചാടണമെങ്കിൽ തന്നെ സീബ്ര ക്രോസിൽ നിന്ന് കഴിഞ്ഞാൽ പോലും വാഹനങ്ങൾ നിർത്താത്ത സാഹചര്യമാണ് പലപ്പോഴും ഉള്ളത്. റോഡിലെ നിയമലംഘനങ്ങളിൽ പരിശോധന കർശനമാക്കാൻ മോട്ടോർ വാഹന വകുപ്പ്. മദ്യപിച്ച് വാഹനം ഓടിച്ച KSRTC ഡ്രൈവർമാർക്കെതിരെ കർശന നടപടിയെന്ന് ഗതാഗത മന്ത്രി. കുട്ടനാട്ടിൽ CPM പ്രവർത്തകർ തെരുവിൽ ഏറ്റുമുട്ടിയതിൽ മർദ്ദനമേറ്റവർക്കെതിരെയും കേസ്. രഞ്ജിത്തിനും ശരവണനുമെതിരെ കേസെടുത്തത് വധശ്രമ കുറ്റം ചുമത്തി. പോലീസ് നടപടി അംഗീകരിക്കില്ലെന്ന് CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി. ത്രിപുരയിൽ ഇന്ന് കൊട്ടിക്കലാശം. പരസ്യപ്രചരണം കൊഴുപ്പിക്കാൻ ദേശീയ നേതാക്കൾ. പരമാവധി വോട്ടുറപ്പിക്കാൻ പാർട്ടികൾ. വോട്ടെടുപ്പ് മറ്റന്നാൾ. സന്തോഷ് ട്രോഫിയിൽ കേരളത്തിന് ഇന്ന് നിർണായകം. കലിംഗാസ് സ്റ്റേഡിയത്തിൽ എതിരാളികൾ മഹാരാഷ്ട്ര. ടൂർണമെന്റിൽ നിലനിൽക്കണമെങ്കിൽ ജയം അനിവാര്യം.